ഇപ്പോൾ കോഴിക്കോട് സി ഒ എ സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശന ചടങ്ങ് നടക്കുകയാണ് തത്സമയം. കേരളത്തിലാകെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കി ആ ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രംഗത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കൂടി ഉചിതമായ രീതിയിലാണ് നമ്മൾ സമ്മേളനം, അത് വളരെ പ്രധാനപ്പെട്ട കോഴിക്കോട് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 2, 3, 4 തീയതികളിലായും അതിന് മുമ്പോടിയായിട്ടുള്ള പല അനുബന്ധ പരിപാടികളോടും കൂടി പൊതു ശ്രദ്ധയിൽ നമ്മുടെ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ സമ്മേളനം ആലോചിക്കുന്നത്. തീർച്ചയായും തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ലോഗോ പ്രകാശനത്തിന് വേണ്ടി എത്തിച്ചേർന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ആ ചടങ്ങിന് വേണ്ടി ബഹുമാനിയായ മേയറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇവിടെ ലോഗോ പ്രകാശനം ചെയ്തത്. അതിന് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, കൂടാതെ മലയാളം മിഷൻ അല്ലെ, കേരള മിഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയുണ്ട്, വേദിയിലും സദസ്സുമായിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെയും. കോഴിക്കോട് ഓരോ സംസ്ഥാന സമ്മേളനം വരുമ്പോൾ ഞാൻ പറയും, അയ്യോ അതും കോഴിക്കോടാണോ? കാരണം അത് എന്തെങ്കിലും ഒരു ചടങ്ങിൽ പോകേണ്ട ഉത്തരവാദിത്വം ഒരു മേയർ എന്നുള്ള നിലയ്ക്കുണ്ട്. അതുകൊണ്ടാണ് കുറേയേറെ എൻ്റെ പ്രത്യേക സ്വഭാവം കൊണ്ട് ആര് വന്നാലും നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഓഫീസിൽ തിരക്കൊഴിഞ്ഞിട്ടൊരു സമയമില്ല. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾ 3 മണിക്ക് സന്ദർശനം എന്ന് പറഞ്ഞാൽ 3 മണിക്ക് ഞാൻ അവിടെ ഇല്ലായിരിക്കും. പല മീറ്റിങ്ങുകളും മറ്റ് പലരുടെയും സൗകര്യാർത്ഥം, സാധാരണ എല്ലാവർക്കും മേയറുടെ സൗകര്യാർത്ഥം മീറ്റിംഗ് നടക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പലരെയും കൂടിയിട്ട്. അപ്പൊ എല്ലാവരെയും ഈ മേയർ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിച്ചു പിന്നെ പറയുന്നതിനേക്കാൾ ഭേദം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണോ നല്ലത് എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കുറെ വിട്ടുവീഴ്ച ചെയ്യും. അപ്പൊ എന്താ, 3 മണിക്ക് 4 മണിക്കൊക്കെ പലപ്പോഴും മീറ്റിംഗ് വെക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. 3 മുതൽ 5 വരെ ഞാൻ കൃത്യമായിട്ട് ഇരിക്കുമെങ്കിൽ എനിക്ക് ധൈര്യത്തോടുകൂടി ആൾക്കാരോട് പറയാം, 3 മണിക്ക് മുമ്പ് വരരുത് എന്ന് പറയാം. അങ്ങനെ സാധിക്കാത്ത സാഹചര്യം ആയതുകൊണ്ട് പലപ്പോഴും ആൾക്കാരെന്നെ ഉത്സാഹപ്പെടുത്താറില്ല. അങ്ങനെ വരുമ്പോൾ യാതൊരു സ്വയം ഉണ്ടാകും. അപ്പൊ കൗൺസിലർമാർക്ക് തീർക്കാവുന്ന പ്രശ്നം പോലും കോർപ്പറേഷന്റെ മേയറുടെ അടുത്തേക്കാണ് വരിക. ചില കൗൺസിലർമാർ തന്ത്രപൂർവ്വം മേയറോട് പോയി പറഞ്ഞു നോക്കും, ഞാൻ പറഞ്ഞിട്ട് അത് പറയണ്ട എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കുറേയേറെ ഭാരങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് സമയം ഇല്ലാത്തത്. അപ്പൊ അത് എൻ്റെ ഒരു പരാജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ വ്യക്തിത്വത്തിൽ, ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി എന്നല്ല, ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ ഓരോരുത്തർക്ക്. അവിടെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിഷമസന്ധി അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. അത് പ്രിൻസിപ്പളാകുമ്പോഴും അവിടുത്തെ കൗൺസിലറുടെ വീട്ടിലെ മക്കൾ പാസ്സായാൽ കൗൺസിലർ മക്കളെയും കൂട്ടിയിട്ട് 5 മണിയാകുമ്പോൾ വരും. എന്നിട്ട് കുട്ടികൾ അവരുടെ പഠിത്തത്തെക്കുറിച്ച് അങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അധ്യാപിക മാത്രമല്ല, പുസ്തകം എഴുതുകയും അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുകയും പഠനത്തിൻ്റെ പല മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളിലേക്കൊക്കെ പോയി പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്ത് എനിക്ക് എൻ്റെ അറിവ് പങ്കിടാതെ വെറുതെ ഗവേഷണത്തിൻ്റെ പ്രബന്ധത്തിൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് സംഭവം മുമ്പിൽ വന്നിട്ട് എന്താ കാര്യം? അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും സമയമില്ല എന്ന് തോന്നുന്നത്. സമയമില്ല എന്ന് തോന്നലാണ്, എന്നാലും എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടെ പറയും സമയമില്ലല്ലോ എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് രാവിലെ ഇങ്ങനെ ലോകോ പ്രകാശനത്തിൽ ഞാൻ വരാം എന്ന് പറയേണ്ടി വന്നത്. അപ്രതീക്ഷിതങ്ങളാണ് പലപ്പോഴും.
പെട്ടെന്ന് ഒരു ഓർഡർ വരിക ഗവൺമെന്റിന്, പ്രത്യേകിച്ച് ഇപ്പൊ നവകേരളം എന്ന് പറയുമ്പോൾ ഇതിന്റെ മുഴുവനും ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. 89 സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴും. കമ്പ്യൂട്ടറിലാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റാഫ് അധികം പറ്റ, കമ്പ്യൂട്ടറിലാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയാം. പക്ഷെ നമുക്ക് 100 കൊല്ലത്തിനേക്കാൾ ഏറെ 150 കൊല്ലം കഴിഞ്ഞ ഒരു മുനിസിപ്പാലിറ്റിയാണിത്. അതാണ് ഇപ്പൊ 61 വർഷം മുമ്പ് കോർപ്പറേഷൻ ആയത്. ജനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കോർപ്പറേഷന്റെ പേര് വിളിച്ചാലും വേണ്ടില്ല, മുനിസിപ്പാലിറ്റിന്ന് പേര് വിളിച്ചാലും വേണ്ടില്ല, അവരുടെ റെക്കോർഡൊക്കെ എവിടെ ഉണ്ടാവണം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. പിന്നെ കുറെ പേർക്കൊക്കെ തന്നെ ഇവിടെ ജോലി ചെയ്തിരുന്നവരൊന്നും ഒരു ട്രെയിനിങ്ങിനും സർക്കാർ അയക്കില്ല. പിന്നെ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അതിന്റെ മികവും ഇല്ല. ഇനി അതും പറയാലോ, ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇൻ സർവീസ് ട്രെയിനിങ് ഈസ് ലൈക്ക് മാർഷൽ ട്രെയിനിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയോധന കലയൊക്കെ പഠിക്കൂല്ലേ, അവിടെ പഠിക്കുമ്പോൾ അവിടെ നീക്കുപോക്കില്ല, നേരല്ലേ? ഒരു പോയിന്റ് തെറ്റിക്കഴിഞ്ഞാൽ അടുത്തവന്റെ കഴുത്തിന്റെ മുകളിൽ ഞരമ്പ് മുറിയും. അപ്പൊ അങ്ങനെ വരുമ്പോ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് വളരെ ഇന്റൻസീവ് ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ വകുപ്പില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണം, ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പലപ്പോഴും ഈ സ്വന്തക്കാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയും എല്ലാം കുത്തി നിറച്ചാൽ അതോടുകൂടി ആ ട്രെയിനിങ് ഫ്ലോപ്പ് ആവും, അല്ലെങ്കിൽ അത്ര മിടുക്കനാവണം. എനിക്ക് നല്ല അനുഭവമുണ്ട്. യൂണിയൻകാരെ വിളിച്ചു, എല്ലാ യൂണിയൻകാരും ടീച്ചർമാരുടെ പുസ്തകം എഴുത്തിനെ കുറിച്ച്, അത് അങ്ങാടിമാരെന്നാണോ പേരെന്താ, അതൊന്നും അറിയാത്ത ആൾക്കാരാണ് വന്നിട്ട് പുസ്തകം എഴുതാൻ വരുന്നത്. ഇവരെ പണി എന്താണെന്നറിയോ, അവിടെ ചുമ്മാ ഇങ്ങനെ കൊടുത്തിരിക്കും. രണ്ട് യൂണിയൻകാരും പ്രതിപക്ഷവും വരപക്ഷവും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കമന്റാണ് ബാക്കിയുള്ളവരെ കുറിച്ചിട്ട്. നമുക്ക് ചിലപ്പോൾ സഹിക്കില്ല. നമ്മൾ ഗൗരവത്തിൽ ചർച്ച ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരും വെറുതെ നമ്മളിങ്ങനെ നോക്കി എങ്ങനെയുണ്ടാവും ആലോചിച്ചോ. അപ്പൊ ആ മാതിരിയുള്ള നിർദിഷ്ടജീവികളെ കുറെ പേരെ കുത്തി നിറയ്ക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പല പരിപാടികൾ ഉണ്ടായിപ്പോകുന്നത്. കഴിവുള്ളവരുണ്ട് കേട്ടോ, ഓരോ മേഖലയിലും കഴിവുള്ളവരുണ്ട്, യൂണിയനിലും കഴിവുള്ളവരുണ്ട്, പാർട്ടികളിലും കഴിവുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരായിരിക്കില്ല പലപ്പോഴും ഈ തിരുവനന്തപുരത്ത് വളരെ എളുപ്പമാണല്ലോ കാലി പിടിച്ച് ഇവിടെ കയറാൻ വേണ്ടിയിട്ട്, അവർക്ക് രാജകോട് ഭരണത്തിന്റെ ബാക്കിയാണല്ലോ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ വരുന്ന കുറെ ആൾക്കാരെ ആശ്രിതന്മാരെ എടുത്തിരിക്കുന്ന ഒരു സ്വഭാവം വരും. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് എന്ത് വരില്ല. അവിടെ കുറെ ആസ്ഥാന വിദ്വാന്മാരുണ്ട്, എന്തും അവരുടെ കയ്യിലൂടെ പോകും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് എല്ലായിടത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. കുറെയൊക്കെ ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒക്കെ പുറമെയൊക്കെ ജനാധിപത്യമാണെന്ന് പറയുമെങ്കിലും ഉള്ളില് ചില ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ കിട്ടൂ എന്നൊരു ധാരണ ജനങ്ങൾക്ക് വരുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ അവസ്ഥയുടെയോ ദുരവസ്ഥ എന്നെ ഞാൻ അതിനെ പറ്റി പറയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ വന്നവര്, പിന്നെ ഡൈൻ ഹാർനസിൽ കയറി പറ്റിയവര്, 10-ാം ക്ലാസ് വരെ ഒന്നും നന്നായിട്ടൊന്നും പഠിക്കാതെ എങ്ങനെയൊക്കെ ഉന്തി കയറി 10 പാസ്സായ പണി കിട്ടും എന്നുള്ളത് കൊണ്ട് ജോലിക്ക് വരുന്നവര്, അവരൊന്നും പഠിച്ചതുമില്ല, അവരുള്ളതും കൂടി മറന്നും പോയി കഴിയും. ഇതായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അല്ലാട്ടോ ഞാൻ പറയുന്നത്, കോർപ്പറേഷന്റെ ഒരു അവസ്ഥകൾ ഇങ്ങനെയായിരുന്നു. എന്നാൽ ഈ പാവങ്ങളെയൊക്കെ എൻ്റെ ഒരു വിശ്വാസം, ഞാൻ അധ്യാപികയാണല്ലോ, ഏത് കുട്ടിയെ നന്നായി ട്രെയിനിങ് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് സ്നേഹിച്ച് കൂടെ നിർത്തിയാൽ അവർ ഉയർന്നു വരും. അവഗണിച്ചിട്ടിട്ട് ആരും വേണ്ടാതെ അത് ഏറ്റവും താണവരായ കുട്ടികളെയൊക്കെ ഇതുപോലെ അഡ്മിഷൻ കൊടുക്കുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് പറയും, ഇവൻ ഏതായാലും ഒരു ശതമാനം തോറ്റു കിട്ടും എന്ന് പറയും. ഞാൻ അങ്ങനെ പറയരുത് കുട്ടികളെ കുറിച്ച്, ഒരു കുട്ടിയെ പറ്റി അങ്ങനെ പറയരുത്. ഇതിൻ്റെ പേര് വരെ ഓർമ്മയുണ്ട്, സുജിത്ത്. പക്ഷെ ആ നല്ല ക്വിസ് പ്രോഗ്രാം ഒക്കെ നടത്തും, വലിയ മെച്ചപ്പെട്ടതൊന്നുമല്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് അവരുണ്ട്, ഓരോരോ പ്രോഗ്രാം അവൻ നടത്തുവാൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് മനസ്സാഗ്രഹമുള്ള കുട്ടിയാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ അവന് ബുദ്ധിമുട്ടാണ്. അതാണ്, അത് ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന കഴിവ് പാവാൻ മോനില്ല. എന്നിട്ട് സപ്പോർട്ട് ചെയ്യും, ഇടയ്ക്ക് വരില്ല, അവന് ചില കോംപ്ലക്സുകൾ, ആൻസൈറ്റി സിൻഡ്രോം എന്ന് പറയും. എന്നുവെച്ചാൽ കുട്ടിക്ക് ഇങ്ങനെ ചങ്ങുകയെ ഇടിക്കും. അപ്പൊ അതിനെ ഡോക്ടറെ കൊണ്ടുപോകുന്നത് പ്രിൻസിപ്പൾ തന്നെയാണ് കൊണ്ടുപോകുക, രണ്ടാൾക്കാരെ ഡോക്ടറെ എടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ നമ്മുടെ സ്വന്തം ആളും വീട്ടിലുള്ള ആളായതുകൊണ്ട് പിന്നെ അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. പിന്നെ അദ്ദേഹവും വളരെയേറെ സ്നേഹമുള്ള കുട്ടികളെ സ്നേഹിക്കുന്ന മനുഷ്യനോട് വളരെ കരുണയോട് പെരുമാറുന്ന ഡോക്ടർ ആയതുകൊണ്ട് അവിടെ പോകുമ്പോൾ ഏട്ടൻ പറയും, ഈ കുട്ടിക്ക് ആൻസൈറ്റി സിൻഡ്രാണ് വീന, അതുകൊണ്ട് അതിൻ്റെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് പറയും. വേറൊരു കുട്ടിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർ എപ്പോഴും ആബ്സെൻ്റ് ആവും. എനിക്ക് ഇവിടെ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എപ്പോഴും ക്ഷീണമെന്ന് പറയും. തൈറോയിഡിൻ്റെ പ്രോബ്ലം ആയിരുന്നില്ല അവരുടെ പ്രശ്നം, അവർ സംസാരിക്കാൻ പറ്റില്ല, വിക്ക് വരും. അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരും അവൻ്റെ അമ്മയും കൂടെ പറയുന്നത് കുട്ടിക്ക് തൈറോയിഡാണ്, സ്കൂളിലൊന്നുമില്ല. അങ്ങനെ അവരെ നാടക പുസ്തകങ്ങൾ കൊടുത്തുകൊണ്ട് ഈ നാടകം സ്വന്തം വായിപ്പിക്കാൻ പഠിച്ചിട്ട് എല്ലാ കഥാപാത്രത്തെ കുട്ടി തന്നെയാണ് പറയുന്നത്. അങ്ങനെ അവന്റെ സ്പീച്ച് തെറാപ്പി അതായിരുന്നു. കാരണം അവരുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് സ്പീച്ച് തെറാപ്പി ഒന്നും ഇല്ല. ഇപ്പൊ AWS ഒക്കെ ഉണ്ടല്ലോ നല്ലോണം, അന്നൊന്നും ഇല്ല. ഇല്ലാത്തൊരു കാലഘട്ടം, മനുഷ്യന്റെ കഴിവിനെ കുറിച്ചിട്ട് അതിന് പരിമിതികളില്ല,
പ്രത്യേകിച്ച് ഒരു ജോലി ചെയ്യുന്നിടത്ത്, ഞാൻ പറയുന്നത് അനന്തവിഹായസിലേക്ക് പോകാനല്ല പറയുന്നത്, തൽക്കാലം അവർക്ക് ജീവിച്ചു പോകാനുള്ള കാര്യത്തിൽ പരിമിതികൾ ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ജനിക്കുമ്പോൾ തന്നെ ഒരു ഡിഫക്റ്റ് ആ കുട്ടിക്ക് ഉണ്ടാവണം. ആ കുട്ടിയെ പോലും നമുക്ക് മാറ്റാൻ പറ്റും സാധാരണ ലെവലിലേക്ക്, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ നമുക്ക് പറ്റും. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ വന്ന് എനിക്ക് ഇവിടെ വന്ന് ഭാഗം സെറ്റാക്കാവുകയാണ്. കാരണം ഒരാൾക്ക് ട്രെയിനിങ് ഇല്ല. ഭാവ ഞാൻ അടുത്ത് കഴിഞ്ഞ് എന്നോട് പറയാം, മാഡം ഞങ്ങൾക്കൊന്നും ഒരു ട്രെയിനിങ് ജോലി കയറ്റിയ ശേഷം കിട്ടിയിട്ടില്ല. ഞങ്ങളൊരു ജോലി കിട്ടി ഇവിടെ വന്നാൽ ഒരാൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ ഒന്ന് വിളിച്ചിരുത്തി പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ അറിയിക്കണം അവരുടെ നിസ്സഹായാവസ്ഥ. അങ്ങനെയുള്ളവരെ എന്താക്കിക്കൊണ്ടാണ് അവർക്ക് ചേർത്ത് വെച്ച് ഇടയ്ക്ക് മീറ്റിംഗ് നടത്തുകയും സമാധാനിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കണം, സൂപ്രണ്ട്മാർ പറയണം എന്നൊക്കെ പറഞ്ഞെങ്കിലും സത്യം പറയാം, 3 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ന് വരെ ഒരു നല്ല ഇൻ സർവീസ് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ദാറ്റ് ഈസ് കോൾഡ് സിസ്റ്റം. കാരണം ഇത് കേൾക്കുന്നവർക്ക് തോന്നണ്ടേ ഇത് ആവശ്യമാണ്? അത് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥയ്ക്ക് ഉദ്യോഗസ്ഥനോ തോന്നണം ഇത് ശരിയാണല്ലോ, കൊടുക്കണല്ലോ എന്ന്. പിന്നെ കൊടുക്കുന്നവെന്ന് വരുന്നവർക്കൊന്നും തന്നെ ചടങ്ങിന് വേണ്ടി വന്നു പോകുന്നവരാണ്. അപ്പൊ അതാണ് അപ്പുറത്തേക്ക് ഒന്നും ചെയ്ത് ശീലമില്ലാത്ത ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിനെയാണ് ഇപ്പൊ നവകേരള പദ്ധതിയിലൂടെ സർക്കാർ മാറ്റാനായി ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ എന്നിട്ടും ദിവസവും രാത്രിയിലും പകലുമായിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും, നമ്മൾ എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പിന്റെയും പിന്നെ ഗ്രൂപ്പിൽ എൻട്രി ഉണ്ടല്ലോ മേയർക്ക്, ഈ ഗ്രൂപ്പിൽ കടന്ന് അവർ അന്ന് ചെയ്ത് എന്താണ് എന്ന് പറയുമ്പോൾ സമാധാനമായി, അപ്പൊ നമുക്ക് നാളെ മുതൽ ഇങ്ങനെ പറയാമല്ലേ. ഇങ്ങനെ ചോദിച്ച് അവർക്ക് പ്രചോദനം കൊടുത്ത് അവരെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം വരുത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് എന്ത് സമയമില്ല എന്ന് പറയേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ 2 ദിവസം ആ ഗ്രൂപ്പിൽ കയറിയിട്ടില്ലെങ്കിൽ ആ ഗ്രാഫ് പതുക്കെ താഴാൻ തുടങ്ങും. അപ്പൊ ഇന്ന് രാവും പകലായിട്ടാണ് കോർപ്പറേഷനിലെ ജീവനക്കാർ പണിയെടുക്കുന്നത്, പ്രത്യേകിച്ച് കെ സ്മാർട്ട് വന്ന ശേഷം. അപ്പൊ അവിടുന്ന് അവർ പറഞ്ഞു വെടുക്കനായ 10 പേരെയൊക്കെ ഞങ്ങൾക്ക് അയച്ചിരുന്നത്, അവിടെ കഷ്ടി ഒരു 5 പേരെയാണ് അയച്ചു തന്നിരിക്കുന്നത്. അവരൊന്നും അത്ര സ്മാർട്ടും അല്ല, ഇനി അതും പറയാം. പക്ഷേ ഇത്തരത്തില് നമ്മൾ പഠിച്ചെടുക്കും. നിങ്ങൾ എല്ലാം കണ്ടാൽ മതി, ഞാൻ എൻ്റെ PhD thesis ഞാൻ സ്വയം ടൈപ്പ് പഠിച്ച് ചെയ്ത കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, ഞാൻ തന്നെ DTP ബാലപാഠങ്ങൾ പഠിച്ച് ചെയ്യുന്നു ഒക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാരൊരു വിശ്വാസം ഉണ്ടാക്കാണ്. എന്ത്, നമുക്കും ഇത് നേടിയെടുക്കാൻ പറ്റും, കഴിവെല്ലാവർക്കും ഉണ്ട്, പുറത്തെടുക്ക്, കഴിവ് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ അകത്ത് കിടന്ന് തിരുമ്പ് പിടിക്കാണ്, അത് പുറത്തെടുക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ സമയമില്ലായ്മയെ പറ്റി പറയുന്നത്. ഒരു മേയറായിരുന്നു, എല്ലാവരും ചെയ്തതിന്റെ മുകളിൽ 2 ഒപ്പിട്ട് നമ്മളിങ്ങനെ സുഖമായിട്ട് പോവാണെങ്കിൽ എത്ര സമയം ഉണ്ടാവും എന്നറിയോ. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴും ഞാനൊരു റോൾ മോഡൽ അതൊന്നും പറഞ്ഞിട്ടല്ല, അറ്റ്ലീസ്റ്റ് അവർക്കൊന്നും തോന്നണല്ലോ. നമുക്കൊരു എന്നോട് പണ്ട് സെക്യൂരിറ്റിക്കാര് പറഞ്ഞ പോലെയാണ്, അതായത് ഞങ്ങൾക്കൊരു വിഷമം പറയാൻ ആരുമില്ല, നിങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തു വന്നാൽ നിങ്ങൾ എന്നെ അറിയിക്കണം പറയും. ഉടനെ തന്നെ നമ്മൾ പോലീസിനെ വിളിച്ച് പറയും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ കൂടെ നിൽക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതായത് മാൻ മാനേജ്മെന്റ് ഈസ് ദ ടഫസ്റ്റ് ടാസ്ക് ഇൻ ദിസ് വേൾഡ്. മനുഷ്യരെ മാനേജ് ചെയ്യുക, ഈ മാനേജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് അടിച്ച് പണിയെടുപ്പിക്കലല്ല, ഒരിക്കലും അവർ ചെയ്യുന്ന ജോലി തൃപ്തിയോടെ അവർക്ക് ചെയ്യാനുള്ള. CEO സംസ്ഥാന സമ്മേളനത്തിലെ ലോഗോ കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.